തേന് ഇത്രയൊക്കെ മതി. ഇതെല്ലാം കൂടെ ആവശ്യത്തിന് അപ്പങ്ങ ചിരണ്ടിയത്, അപ്പളങ്ങ തർമൂസ് അരിത്തതോ പച്ചോ ഏത് വേണേലും എടുത്തു, അത് ഏഴ് ഷുഗർ രോഗിയാലും എടുത്തോളൂ. കുറേ ദിവസം കൂടെ തിന്നുക. നാലാം ദിവസം, നാലാമത്തെ ദിവസം രാവിലെ പോയിട്ട് നിങ്ങളെ കക്കൂസിലിരിക്കുന്ന എക്സോസ് ഫാൻ അഴിച്ചു മാറ്റുവാണ്. അർത്ഥം മനസ്സിലായോ? ഒരു സ്മെല്ല് വരുമ്പോൾ ആ ഇതെല്ലാം കൂടെ തിന്ന് രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുത്തൻ കയറിയാ പിന്നെ ഒരുത്തൻ കയറണമെങ്കിൽ ഇങ്ങനെ പോണേ. അതിനല്ലയോ സ്പ്രേ കൊണ്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വെളിയിൽ നിന്ന് സ്പ്രേയുടെ പുറത്തെഴുതിക്കുന്ന കണ്ടിട്ടുണ്ടോ? ടോയ്ലറ്റ് എന്നാ അഴിഞ്ഞിരിക്കുന്നത് ആണോ അല്ലയോ? അതെ. ആ അല്ലല്ലല്ല, ടോയ്ലറ്റിൽ അടിക്കാനാണത്, അതിനത് ക്ലിയർ എഴുതിയിട്ടുണ്ട്. ചിരിച്ചു മോളെ ശരി വന്നിട്ടോ? ആണ്, ഏ ആണ്, ആണോ? അല്ല ടോയ്ലറ്റാ, പുറത്തടിക്കാനുമല്ല, അതിനകത്ത് പുറത്ത് എഴുതി വെച്ചിട്ടൊന്ന് വായിക്ക്. അപ്പം ഒറ്റമൂലി മരുന്ന് കിട്ടിയല്ലോ, സർവരോഗ സംഭാവന. ഇതിനെ പുറത്ത് ഇനി ഒരു ഒറ്റ മരുന്നുണ്ട്. എന്തോ നമ്മൾ അങ്ങനെ അതെ, നമ്മുടെ അപ്പുപ്പന്മാര് മൊത്തവും കൊളസ്ട്രോൾ എന്ന് ചാവണമായിരുന്നു. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരിപ്പോഴ അന്ന് അവർ 120 വയസ്സേ ജീവിച്ചിരുന്നു. നമ്മളിവിടെ വെളിച്ചെണ്ണ കഴിച്ചാൽ ഇവിടെ കൊളസ്ട്രോളാന്ന് പറഞ്ഞു. അമ്മിഞ്ഞപ്പാലിന്റെ സമമാണ് തേങ്ങാപ്പാലെന്ന് ഇപ്പൊ സായിപ്പ് പറഞ്ഞപ്പോഴാണ് നമുക്ക് ബുദ്ധി വന്നത്. എന്ത് പറയണമെങ്കിലും സായിപ്പ് പറയണം. നമ്മുടെ അമ്മമാരും അമ്മമാരും ഒന്നും പറഞ്ഞാൽ വെക്കത്തില്ല. ഇവിടുന്ന് കറ്റാർ വാഴ, ഇവിടുന്ന് ആദ്യമേ നമുക്ക് ഈ നമ്മുടെ ഈ സിദ്ധാന്തം മാറ്റണം. ഏതാണ് ഈ മലോറി സിദ്ധാന്തം? അത് മാറ്റിക്കൊള്ള. മാറ്റിയിട്ട് നമ്മൾ ഇത്ര ഗ്രാം കഴിക്കണം, രാവിലെ ഇത്ര വെള്ളം കുടിക്കണം, രാവിലെ ഇത്ര നടക്കണം, ഇത്ര അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇതൊന്നിന്റെ ആവശ്യമില്ല. രാവിലെ ശരീരത്തിന് എപ്പോൾ വിശക്കുന്നു അപ്പം തിന്നുക, എപ്പോൾ ദാഹിക്കുന്നു അപ്പോൾ വെള്ളം കുടിക്കുക. ഇപ്പോൾ ഒരാൾ 10 കുപ്പി വെള്ളം കുടിക്കണമെന്ന് പറയും, എടാ ഞാൻ 10 കുപ്പി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരും 10 കുപ്പി വെള്ളം കുടിച്ച് എങ്ങനെ ഇരിക്കും? അല്ല എന്തൊരു ചെല്ലുമായത്, 10 കുപ്പി വെള്ളം അല്ലേ അല്ലേ. ഇപ്പം അതിലും കഷ്ടം വേറൊന്നും പറഞ്ഞു. ഈ ലെഫ്റ്റ് അടിക്കുന്നുണ്ടോ ആൾക്കാർ? രാവിലെ എഴുന്നേറ്റിട്ട് ഡോക്ടർ പറഞ്ഞു 3.5 കിലോമീറ്റർ അങ്ങോട്ട് സ്പീഡിൽ നടക്കണം, വിയർക്കണം. അവിടെ ഇങ്ങോട്ടൊരു 3.5 കിലോമീറ്റർ ഒരു നടത്ത നടക്കുന്ന വേണ്ടിണ്ട്. എന്തിനായി നടന്നതെന്ന് പറയാം, ഒന്ന് പറഞ്ഞുതരാം, ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാം എന്തിനായി നടക്കുന്നേ. കലോറി നഷ്ടപ്പെടുന്ന കലോറി സിദ്ധാന്തം ശരിയാണെങ്കിൽ ഇത്രയും കലോറി കഴിക്കാതിരി പ്രശ്നത്തിരുന്നില്ലേ? നീ ഉള്ള ഇല്ലാത്ത പട്ടണയും ചിക്കനും എല്ലാം തിന്നാൻ വെച്ച് ലെപ്പറേറ്റ് അടിയാ, എന്തിന്റെ ആവശ്യം ഒന്ന് പറഞ്ഞായിരിക്കും. വല്ല എഴുന്നേറ്റ് പോയിട്ട് വല്ല രണ്ട് അത്ത ചീരയോ പല ചട്ടിയോ മേടിച്ചിട്ട് പല പച്ചക്കറിയും കൃഷി ചെയ്യും. അതിന്റെ സയൻസും പറഞ്ഞുതരാം. ഇത് തെറ്റാണെന്നുള്ളത്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുവോ എന്ത് പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിന് റിട്ടേൺ കൊടുക്കണം. നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്തത്? നിനക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടിയ നേട്ടം? അതിന് ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ മനസ്സിന്. അപ്പോൾ നിങ്ങൾ ഈ 3.5 7 കിലോമീറ്റർ അടിച്ചിട്ട് ലെഫ്റേറ്റ് അടിച്ച് വന്നിട്ട് നിങ്ങൾ ശരീരം മനസ്സ് ചോദിക്കുന്നു റിട്ടേൺ എന്താണെന്ന്, എന്ത് കൊടുത്തു നിങ്ങൾ ഉത്തരം? പട്ടപൂജ്യം. വീണിച്ചു തലോറി നശിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ തീറ്റ കുറച്ചാൽ മതി. ആദ്യേ അവ ആദ്യമേ അതാണ് സർച്ച്, അതാണ് കറക്റ്റ്, അതാണ് കുഴപ്പം. രോഗിയാണെന്ന് മനസ്സിൽ അപ്പ കയറി അപ്പ രോഗിയാ, അമ്മിന്റെ രക്ഷപ്പെടൂല. അതാണ് ക്യാൻസർ ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഈ പിന്നെ വട്ടന്മാര് കാല് മുറിയുമ്പം മണ്ണ് വാരിയാ പോത്തുന്ന് അവനറിയാം സംഭവം എന്തുവാന്ന്. അവന് മറ്റുണ്ടോ മണ്ണ് വാരി പൊത്തുന്ന ഒരു വട്ടൻ അവന്റെ കാല് മുറിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ അതെ, അവൻ അറിഞ്ഞൂടാ, പക്ഷെ അവൻ പൊത്തി, പക്ഷെ പൊത്തിയെങ്കിലും അവന്റെ കാല് വഴുക്കുന്നില്ല. കാരണം അവൻ ആ മുറിവിനെ പറ്റി ശ്രദ്ധയില്ല. അവൻ അവന്റെ ശരീരത്തിലല്ല ഇരിക്കണേ, ശരീരത്തിനകത്തുനിന്ന് വെളിയിലോട്ട് വാ, പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ആവൂലേ? ഇത് ശരിയോ തെറ്റോ? ഇനി എന്താ അറിയേണ്ടത്? തിന്നാം, വേവിച്ച് തിന്നണം, കൂടുതൽ വേവിച്ച് തിന്നു. പച്ചയ്ക്ക് തിന്നാൽ ഒരു കുഴപ്പമില്ല, വേവിച്ച് തിന്നാൽ അതിൽ വേവിക്കുന്നതിനെ കാട്ടി നല്ലത് പച്ചയ്ക്ക് തിന്നത് ആണ്, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നം അതിനകത്ത് കൂടുതലുണ്ടെങ്കിൽ ഒരു ചക്കക്കുരു ചവച്ചങ്ങ് തിന്നേ, വേവിക്കാതെ ഇറങ്ങില്ല. അതാ പറഞ്ഞത്, ഒരു ചക്കക്കുരു അതങ്ങ് ചവച്ചങ്ങ് തിന്നേക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ്. ചക്കയ്ക്ക് പിന്നെ ചൊനയ്ക്കാൽ, പിന്നെ ചക്കയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ചുക്കുവെള്ളം ഉണ്ടാക്കി കഴിക്കും. ചക്കയ്ക്ക് ചുക്ക്, മാങ്ങയ്ക്ക് തേങ്ങ,
ഇത് ഇത് ഒരു ശൈലിയാ. മാങ്ങ ചൊനച്ചു കഴിഞ്ഞാൽ എന്താ കറ്റാർ വാഴ, നമ്മുടെ നാട്ടില് കറ്റാർ വാഴ ഏറ്റവും ഇത്രയും ഉന്നതമായ ഒരു സാധനം വേറെയില്ല. ഇതെല്ലാം പ്രകൃതിയാണ്. ഈ കറ്റാർ വാഴ ഞങ്ങളുടെ വയലാറിന്ന് അമേരിക്കയിലേക്ക് 40 രൂപയ്ക്ക് ലിറ്റർ കയറ്റി അയക്കുന്നു. അമേരിക്ക ചെന്നിട്ട് അവനവന്റെ പ്രിസർവേറ്റീവും ചേർത്ത് ഒരു മഞ്ഞ ഡബയ്ക്കകത്താക്കി 100% പ്യുർ എന്നും പറഞ്ഞ് അവന്റെ ഒരു ബുക്ക്ലെറ്റും അടിച്ച് നേരെ തിരിച്ച് നമുക്ക് തന്നെ തരുന്നു 927 രൂപ 35 പൈസ 1000 രൂപ. ആ സായിപ്പ് പറഞ്ഞു നീ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവന്റെ സാധനം മേടിച്ച് തിന്നാം. ഇവിടെ കിടക്കുന്നതായ കറ്റാർ വാഴ അത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഷുഗറിന് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്. കറ്റാർ വാഴ അയ്യൊക്കെ എണ്ണ കാച്ചാനല്ല, കറ്റാർ വാഴയുടെ ഏറ്റവും ബേസിക് ക്യാൻസറിന് കറ്റാർ വാഴയും തേനും സമം. കറ്റാർ വാഴയും തേനും തേനും നല്ലതാണ്. 20 ml കൊണ്ടുപോകണ്ട, മാക്സിമം 30 ml. പിന്നെ പീരീഡ് സമയത്ത് പെൺകുട്ടികൾക്ക് വയറുവേദന വരുന്നെങ്കിൽ ഈ കറ്റാർ വാഴയും കടുക്കയും കൂടി ഇട്ടിട്ട് വെള്ളം കൊടുക്കാം, കടുക്കാതെ തിളപ്പിക്കരുത്. അങ്ങനെ ഇട്ട് വെച്ച് എല്ലാം പ്രകൃതിയിൽ കിട്ടുന്ന, നിങ്ങൾ ഏത് മരുന്നും പ്രകൃതിയിൽ കിടപ്പുണ്ട്, അതിന് പ്രകൃതിയിലേക്ക് ഇറങ്ങി വാ. ഒരിക്കലും തിളപ്പിക്കരുത്, പൊടിച്ചങ്ങ് ഇട്ടേച്ചാൽ. ഈ ഇതിൻ്റെ വെള്ളം 1 ലിറ്ററിന് 200 ഗ്രാം. ഇതൊന്നും മരുന്നല്ല, അല്ല അരച്ചിട്ട് അതിൻ്റെ നീര് മാത്രമേ കാര്യം കൊതിനം മേളിൽ പൊങ്ങി കിടക്കും. 200 ഗ്രാം 1 ലിറ്ററിന് 200 ഗ്രാം കടുക്കാത്ത കഴിച്ചു ഉണ്ടാക്കി വെച്ചോളൂ. 10 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാം, 10 ദിവസം കഴിഞ്ഞേ എടുക്കാം. 1 ലിറ്റർ കറ്റാർ വാഴയുടെ നീര്, 1 ലിറ്റർ അല്ലെങ്കിൽ 1 കിലോ, അതിനകത്ത് 200 ഗ്രാം കടുക്കാത്തോട് പൊടിച്ചു ഇട്ട് വെച്ചേക്ക 10 ദിവസം. 10 ദിവസം അത് 200 പെണ്ണാവില്ല. 10 ദിവസം കഴിഞ്ഞിട്ട് 50 മില്ലി വെച്ചിട്ട് ഈ പീരീഡ് സമയത്ത് വയറുവേദനയ്ക്കുള്ള കുട്ടികൾക്ക് കൊടുക്കും. ഇത് പച്ചക്കാണ്. പച്ചക്ക് കഴിക്കുന്ന എല്ലാ സാധനങ്ങളും മരുന്നാണ്. ഏറ്റവും ടോപ്പ് സാധനം കിട്ടും. കയ്പല്ല, അത് തന്നെയാണ് ചന്നിനായകൻ. കറ്റാർ വാഴയുടെ നീര് ഉരുക്കിയെടുക്കുന്നതാണ്, പറ്റിച്ചെടുക്കുന്നതാണ് ചന്നിനായകൻ. അവൻ കയ്പില്ല, പക്ഷെ ഈ സാധനം ഉണ്ടാക്കിയാൽ കയ്പുണ്ടാവും. കുരുവില്ലാത്തതിനകത്ത് പൊട്ട്, കുരുവുള്ളത് വിളഞ്ഞത്, രണ്ടു ഒന്ന്. അങ്ങനെ മരുന്ന്, ഞാൻ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവിടെയാണ്. മരുന്ന് ചോദിക്കരുത്, കാരണം മരുന്ന് ഒന്നിനും ആശ്വാസനല്ല. കൊളസ്ട്രോൾ എന്താന്ന് ചോദിച്ചു, നിങ്ങൾ അതല്ലേ ചോദിക്കണ്ടേ? അപ്പൊ അതല്ല, നിങ്ങൾ ഈ മരുന്ന് നിങ്ങളുടെ എല്ലാവരും പിന്നെയും പിന്നെയും മരുന്നാ ചോദിക്കണേ. അത് അർത്ഥം ആയി പോയി, എന്ത് ചെയ്യാനാ? എല്ലാവരുടെ മനസ്സിനകത്ത് മരുന്ന് കഴിച്ചാൽ, മരുന്ന് കഴിച്ചു ഒരൊറ്റ അസുഖം മാറൂല. ഇതാണ്, ഇത് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാത്തിന്റെയും. ഞാൻ ഇവര് പറയുന്നെങ്കിൽ ഒരു കൈയടിക്കുന്നെങ്കിലും അതിനകത്തല്ല ഞാൻ പറയണേ. എന്റെ ബേസ് വേറെയാണ്. ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പഠിക്കണില്ല. നിങ്ങൾ ആരും നിങ്ങളുടെ ശരീരത്തെ പഠിക്കണില്ല. എന്തോ അന്ധമായി എന്തോ വിശ്വസിക്കുന്നു, ഏതോ ഒരു മരുന്ന്. അതല്ലേ ഞാനത് കാശുകളാക്കി. അതാണ് അതെ. അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സംവാദത്തിന് നമ്മൾ എന്നെ ഒന്ന് വിളിക്കാം. ഒരു 2-3 ക്യാൻസർ ഡോക്ടർമാരെ വിളിക്കാം. ഇതൊക്കെ തമാശ മൊത്തം ഞാൻ പൊട്ടിക്കലാം, സകല ടെക്നോളജിയും പൊട്ടിക്കലാം. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ 2-3 ക്യാൻസർ ഡോക്ടർമാരെ ഇരിക്കുതാ, ഞാൻ ഈ കളി മൊത്തം പൊട്ടിച്ചു കാണിച്ചുതരാം. ഈ കളിക്കുന്ന കളികളെല്ലാം തെറ്റാണെന്ന്. അതും വേണ്ട. കഴിഞ്ഞ മാസത്തെ രണ്ട് നിങ്ങൾ എന്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറുക. കയറുമ്പോ ചാലോൻ ചാലനകത്ത് ഞാനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായിട്ട് ഒരു സംവാദം ഉണ്ട്. MD ആണ് ആ പുള്ളിയോട്. ഒരു കുട്ടി എഴുന്നേറ്റ് നിങ്ങൾ പോലെ ഇരിക്കുന്ന ഇതിനാ സദസ്സനകത്ത് ഒരു കുട്ടി ചോദിച്ചു, ഡോക്ടറെ ഞങ്ങള് എനിക്ക് എന്ന് പറയുന്നതിന് മുമ്പിട്ട് നിങ്ങൾ മരുന്ന് എഴുതി കഴിഞ്ഞു. എനിക്ക് ഇന്നേ അയാള് രോഗം പറഞ്ഞില്ല, അതിനു മുമ്പ് നിങ്ങൾ മരുന്ന് എഴുതി. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞൊരു വാചകങ്ങളോട് കേൾക്കണം മോളെ, 100-200 പേര് അന്ന് നിൽക്കുകയാണ്. നിങ്ങടുത്ത് രോഗം ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞു വിടുക? അത് കാണ്, ആ ഒരു വാചകം ഒന്ന് കാണു. നിങ്ങൾ ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നോ? എന്താ കണ്ടത്? അത് ഒരു ഡോക്ടർ പറയുകയാണ്, ഒരു MD ആണ് പറയണത്. ഞാൻ മക്കളെ ഇത് ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാക്കി 200 പേരെ ഞാൻ എങ്ങനെ പറഞ്ഞു? അല്ല, അവര് തരുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? ഇല്ലല്ലോ സാർ, ഒരു മിനിറ്റ്.
അയണിന്റെ ടാബ്ലറ്റിന് അയണിന്റെ ഡെഫിഷ്യൻസി ആയാൽ അയൺ ടാബ്ലറ്റ് ഇരുമ്പ് പൊടി കൊടുക്കും. തനി ഇരുമ്പ് പൊടിയാണ് കണ്ടാ. ഇതിനകത്ത് മാഗ്നറ്റ് പിടിക്കുന്ന അർത്ഥം എന്താണ്? ഇരുമ്പ് 10 ഗുളിക നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക, 9 എണ്ണത്തിലും പിടിക്കും. ഇത് വേറെ കമ്പനിയാ, ഇത് ഗ്ലാക്സോയാ. ഇതിനെയാണ് വിശ്വസിക്കുന്നത്. എന്നിട്ട് പ്രകൃതിയെ വിശ്വസിക്കില്ല. ഒരു ശകലം മുരിങ്ങയില കറി വെച്ച് കഴിച്ചാൽ മാറുന്ന അയണാണ് ഈ പോയി ഇരുമ്പ് പൊടി വാരി തിന്നുന്നത്. ഇതിനെ നമ്മൾ വിശ്വസിക്കുന്നു. ഈ അന്ധമായ വിശ്വാസം എപ്പ നിർത്തുന്നു? അപ്പ ശരി. കൊളസ്ട്രോള്, എല്ലാ കൊളസ്ട്രോൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും കൊളസ്ട്രോളിനെ പറ്റി തമാശ കേട്ടു. പണ്ട് കൊളസ്ട്രോള് 300 ആയിരുന്നു, ആള് കിട്ടാതെ വന്നപ്പോ 250 ആയി, പിന്നെ ആള് കുറഞ്ഞപ്പോ 200 ആയി, ഇപ്പൊ 130 180. ആര് പോയി ചെക്കിയാലും കൊളസ്ട്രോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ പരിശോധന ഫലം കാണണോ? ആ ഇരിക്കുന്നു. അതാ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. ഈ ബാഗിനകത്ത് കുറെ റിപ്പോർട്ട് ഇരിപ്പുണ്ട്, കുറെ ഡോക്ടർമാര് ചെക്ക് ചെയ്തത്. ഒരു 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 കിഡ്നി പേഷ്യന്റിന് ഞാൻ കൊണ്ടുപോയിട്ട് ദേവ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയപ്പോ 18 ക്രിയാറ്റിൻ. ആ ഉടനെ അവര് പറഞ്ഞു ഇപ്പൊ ഡയാലിസിന് വരുമോ, ഭയങ്കര കുഴപ്പമെന്ന് പറഞ്ഞു. അവിടെ കേട്ടില്ല, വേറെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവിടെ ഡയാലിസിന്റെ മിഷൻ ഇല്ല, 3.8. എന്താ ഇത്? ആ ഇരിക്കുന്നു, ആ ബാഗിനകത്തിരിപ്പുണ്ട്. വെറുതെ വിളിക്കുമല്ല, ആർക്ക് വേണേലും കാണാം. അവിടെ തീർന്നില്ല, അവിടെ നില്ല്. ഇതൊക്കെ തെളിവിടിപ്പുണ്ട്. ആശുപത്രി പോവരുന്നല്ല, പൊയ്ക്കോണം. ഇവരൊക്കെ ഇരിക്കാടം കൊണ്ട് വിൽക്കണം. നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. ആ എങ്ങനെ? ഞാൻ പിള്ളേരെ ജീവിക്കാൻ പഠിപ്പിക്കുക, അതല്ലേ നിങ്ങളുടെ കുഴപ്പം. നിങ്ങളുടെ പുള്ളികൾ എന്ത് വരണമെന്ന് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്, പിള്ളേരല്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയല്ലേ ഡിഗ്രി എടുക്കുന്നത്? 50 ലക്ഷം രൂപയും 1 കോടി രൂപയും കൊണ്ടുകൊടുത്തിട്ട് എന്റെ മോള് PNYS പോകുമ്പോൾ എന്റെ അടുത്ത് പാല് കാച്ചി വന്ന ഡോക്ടർ പറഞ്ഞത് വൈദ്യരെ പോലെ മഹാമണ്ഡലി ലോകത്താരില്ലെന്നു. കാരണം വൈദ്യരെ മോക്ക് ഒന്നുമില്ലെങ്കിൽ ഈ മരുന്നിനെ പറ്റി വല്ലതൊക്കെ അറിയാം. അതുപോലും അറിഞ്ഞുകൂടാത്തവർക്കാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഒരു 7 ലക്ഷം രൂപ ചോട്ട് വൈ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് മനസ്സിലായല്ലോ. അത് കർണാടകത്തിലെയോ ബീഹാറിലോ ആയിരിക്കും ഉള്ളതായി. കർണാടകത്തിൽ നിന്നോ ബീഹാറിൽ നിന്നോ 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ EMS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീട്ടിലെത്തും. നാളെ അവർ നിങ്ങളെ ചികിത്സിക്കും. എല്ലാം മനസ്സിലായോ? അത് യോഗ്യത. 12ാം ക്ലാസ് വരെ പഠിക്കണം, സയൻസ് ഗ്രൂപ്പ് ആയിരിക്കണം, 50% നേരിട്ടുള്ള മാർക്ക് ഉണ്ടായിരിക്കണം. ഇതേ ഉള്ളു യോഗ്യത. ആർക്ക് വേണം സർട്ടിഫിക്കറ്റ്? 7 ലക്ഷം രൂപ ഉണ്ടോ? എന്തിനാണ് നിങ്ങളെയൊക്കെ മോളെ പഠിപ്പിക്കുന്നത്? കാശുണ്ടെങ്കിൽ എത്ര ഡിഗ്രി വേണം? അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ MBBS ഒരു ഇഷ്ടം ഉണ്ടാവാൻ വീണ്ടും ഒരു 50 ലക്ഷം രൂപ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല, കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്. ശരിയാ? ഇത് സത്യങ്ങളാണ്. ഇത് നോക്ക്, ഒരു കൊച്ചിന് ഇത് ഞങ്ങൾ കാണുന്നത് ഏറ്റവും വലിയ തമാശ. ആർക്കെങ്കിലും പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചോളൂ. ആ ഒരു കൊച്ചിന് എന്റെ അടുത്ത് കൊണ്ടുവരികയാണ്, തമാശയായിട്ട് കേട്ടോളൂ. അതിന് മൂക്കിനകത്തുനിന്ന് ചോര വരുന്നതിന് ചേർത്തലമേ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോകും. അവിടെ ചെന്നപ്പോ ആ കൊച്ചു പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, 5 ദിവസം മരുന്ന് കഴിച്ചിട്ട് വരാം. അങ്ങനെ 5 ദിവസം മരുന്ന് കഴിക്കുമ്പോൾ ഈ കൊച്ചിന്റെ ബ്ലഡ് ചെക്ക് ചെയ്താൽ, ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഇതെത്ര എഴുതിയേക്കുന്നത്? പ്ലേറ്റലറ്റിന്റെ കൗണ്ട് 1,80,000 ആണോ? 1.8 ലാക്ക്. 1,80,000. 5 ദിവസത്തേക്ക് മരുന്ന് കൊടുത്തിട്ട് കൊച്ചു തിരിഞ്ഞ് 5 ദിവസത്തേക്ക് വന്നു. വന്നപ്പോൾ എന്നെ ചെക്ക് ചെയ്തപ്പോൾ ഇതെത്രയായി? 80,000. എത്ര ദിവസമായി? 5 ദിവസം. ഇത് 17/5, ഇത് 12/5. എത്ര ദിവസമായി? 5 ദിവസം കൊണ്ട് ഈ കൊച്ചിന് 80,000 ആയി. ഉടനെ ഈ കൊച്ചിനെ നേരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഈനസം പോയി, ഇപ്പൊ ഇതാ ബ്ലഡ് ക്യാൻസർ ആയി. മനസ്സിലാക്കണം നിങ്ങള്. ഇതാ വണ്ടാനം മെഡിക്കൽ കോളേജില്
പത്തൊമ്പത് അഞ്ച് എത്ര ദിവസം കൂടെ കഴിഞ്ഞു?